കെഎസ്എഫ്ഇയിലെ വിജിലൻസ് പരിശോധനയിൽ ഇനി വിവാദത്തിനില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. വിവരങ്ങൾ ചോർന്നത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്റേണൽ ഓഡിറ്റിംഗിൽ ഗുരുതരമായ വീഴ്ചകൾ ഒരു ബ്രാഞ്ചിലും കണ്ടെത്തിയില്ലെന്ന് കെഎസ്എഫ്ഇ ചെയർമാൻ ഫിലിപ്പോസ് തോമസ് അറിയിച്ചു. അതിനിടെ പരിശോധനയിൽ സർക്കാരിനെതിരെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. കെഎസ്എഫ്ഇയിലെ പരിശോധനയിൽ നിന്ന് വിജിലൻസ് പിന്നോട്ട് പോയതിനൊപ്പമാണ് തോമസ് ഐസക്കും നിലപാട് മയപ്പെടുത്തിയത്. വിവാദം തുടരാൻ ആഗ്രഹമില്ല. കെഎസ്എഫ്ഇയെ പറ്റി മാധ്യമങ്ങളിൽ വന്ന പോരായ്മകൾ പരിശോധിക്കും. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തോമസ് ഐസക്. വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിട്ടുണ്ട്, ആ പരിശോധന റിപ്പോർട്ട് വരട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചോളാം. ചിട്ടുകളെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുമില്ലാതെയാണ് വിജിലൻസ് പരിശോധന നടത്തിയിട്ടുള്ളതെന്ന് കെഎസ്എഫ്ഇ ചെയർമാൻ ഫിലിപ്പോസ് തോമസ് പറഞ്ഞു. വീഴ്ചയുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. കെഎസ്എഫ്ഇയോട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വാധീനം അന്വേഷണത്തിൽ ഉണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഒരു പേരും പറയാൻ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളോട് മത്സരിക്കുന്ന സ്ഥാപനങ്ങളുടെ സ്വാധീനം ഇതിലില്ലേ എന്ന് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. കെഎസ്എഫ്ഇയിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കെഎസ്എഫ്ഇ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ കേന്ദ്രമായി മാറി. ഇതുവരെ ഈ സ്ഥാപനത്തെ പറ്റി പരാതി ഉണ്ടായിരുന്നില്ല. ഇടതു മുന്നണിയുടെ 4.5 വർഷത്തെ ഭരണം കൊണ്ട് കെഎസ്എഫ്ഇ കള്ളപ്പണം വെളുപ്പിക്കുന്ന സ്ഥാപനമായി മാറി. വിജിലൻസ് പരിശോധനയ്ക്ക് അനുമതി നൽകിയ മുഖ്യമന്ത്രിയെ ധനമന്ത്രി വെല്ലുവിളിക്കുകയാണെന്നായിരുന്നു കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളിയുടെ പ്രതികരണം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.